ഇടിമിന്നൽ വഴിയുള്ള അപകടങ്ങൾ കൂടുമ്പോൾ മുൻകരുതൽ ഏറെ പ്രധാനമാണ് എന്ന് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ മേധാവി കെ പത്മകുമാർ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിനോട് വിവരിച്ചിരുന്നു. അത് ഒരിക്കൽ കൂടി കേൾക്കാം. മഴ പെയ്തില്ലെങ്കിൽ കൂടെയും ഇടിമിന്നലിന്റെ ഒരു സൂചന പോലും ലഭിച്ചാൽ പിന്നെ കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടരുത്, ടെറസിൽ തുണി എടുക്കാനായിട്ട് പോകരുത്, ടെറസിൽ എന്തെങ്കിലും തുണി വിരിക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലും മെറ്റൽ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ടച്ച് ചെയ്യാതിരിക്കുക. ഇതുകൂടാതെ ഫോൺ ഒരിക്കലും എടുക്കരുത്. ഇതുകൂടാതെ ഒരു കാരണവശാലും ഒരു മരത്തിനടിയിൽ പോയി നിൽക്കരുത്. ഇതൊരു ഒരു ബേസിക് ലെസനാണ്. മരത്തിനടിയിൽ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ മരത്തിനടിയിൽ പോയി നിൽക്കുന്നാൽ അത് മരം നല്ലൊരു കണ്ടക്ടറാണ്, പെട്ടെന്ന് തന്നെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, അത് വളരെ അപകടമാണ്. ജലാശയങ്ങളിൽ കുളിക്കാതിരിക്കുക, അങ്ങനെ കുട്ടികളൊക്കെ അങ്ങനെ കുളിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിർത്തി കരക്കേറുക, വീട്ടിനകത്ത് തന്നെ ഇരിക്കുക. യാത്ര ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സുരക്ഷിതം കാറിനകത്തോ മറ്റു വാഹനങ്ങളോ യാത്ര ചെയ്യുകയാണെങ്കിൽ വാഹനങ്ങളുടെ ടയറ് റബ്ബർ കൊണ്ടായതുകൊണ്ട് അതിനകത്ത് തന്നെ ചില്ലൊക്കെ കയറ്റി അവിടെ തന്നെ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ചാർജ് ഒന്ന് മാറ്റിയിടുക, അത് വളരെ പ്രധാനമാണ്. പിന്നെ ഇലക്ട്രോണിക് എക്വിപ്മെൻറ്റ്സ് കഴിയുന്നതും ഈ സമയത്ത് വീടുകളിൽ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഈ ചുമരിൽ പല വീടുകളും നമ്മൾ കാണാറുണ്ട്, കുറച്ച് കൺസ്ട്രക്ഷൻസിൻ്റെ അപാകത കൊണ്ട് ഈ ചുമരിൽ ചെറിയ നനവ് കാണാറുണ്ട്. ഈ നനവ് വഴി ഇലക്ട്രിസിറ്റി പ്രവഹിക്കാറുണ്ട്. അങ്ങനെ ഷോക്ക് അടിച്ച് ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ 101 വിളിക്കുക, അടുത്തുള്ള ഫയർ സ്റ്റേഷനിൽ അറിയിക്കുക. 101 ഒരു സെൻട്രലൈസ് നമ്പറാണ്. എവിടെയായാലും കേരളത്തിൽ എവിടെയായാലും അത് ഏറ്റവും അടുത്ത ഫയർ സ്റ്റേഷനിലേക്ക് പോകും, അവിടുന്ന് ഫയർ സ്റ്റേഷൻ വെഹിക്കിൾസ് എത്തും.